technical analysis, fundamental analysis, global market, and much more. Welcome to the post-market show by Milliondots Edu. Very good evening, everyone. സോ നമ്മൾ ഇന്ന് മോർണിംഗ് പ്രീ മാർക്കറ്റ് ഷോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ സ്റ്റാർട്ട് ചെയ്യും, ഒരു 16,400 റേഞ്ചിൽ ഇന്ന് ട്രേഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് ഷോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ നടന്നത്. ഒരു ഗ്യാപ്പ് ഡൗൺ സ്റ്റാർട്ടാണ് കിട്ടിയതെങ്കിലും മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ്നെസ് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോവാം. വെൽക്കം ടു ദ പോസ്റ്റ് മാർക്കറ്റ് ഷോ. നമ്മൾ മോർണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഡൗൺ സ്റ്റാർട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമുക്ക് കിട്ടിയിരുന്ന റേഞ്ചുണ്ട്, അതായത് 16,500 അതേപോലെ തന്നെ 16,700 എന്ന് പറയുന്ന ഒരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത്. സോ ആ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്യും, 16,400 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തും, അവിടെ ആയിരിക്കും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് ഷോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും മാർക്കറ്റിൽ തുടക്കത്തിൽ തന്നെ ഒരു ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സൂചനകൾ മാർക്കറ്റിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മോർണിംഗിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സോ മാർക്കറ്റിൽ ഒരു ചെറിയൊരു തടസ്സം നേരിട്ടത് 16,585 ചെറിയൊരു തടസ്സം നേരിട്ടത്, ബട്ട് അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു 2 മണിക്ക് ശേഷം മാർക്കറ്റ് വീണ്ടും ബുള്ളിഷിലോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് 16,637 ഓൾമോസ്റ്റ് നമുക്ക് ഇന്ന് കാണുകയാണെങ്കിൽ 105 points ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നിട്ടാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സോ ഇന്നൊരു ഓപ്ഷൻ എക്സ്പയറി ഡേ തന്നെയായിരുന്നു. സോ ഓപ്ഷൻ എക്സ്പയറി ഡേക്ക് ഓപ്ഷൻ സെല്ലേഴ്സിന് പറ്റിയൊരു ഒരു വീക്ക് ആയിരുന്നു ഇതെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഓപ്ഷൻ സെല്ലേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റായിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ സെല്ലേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ആൻഡ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവായിരുന്നു എൻ്റെ ചെയ്തു, പക്ഷേ ഇന്ന് നെഗറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി എൻ്റെ ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മളുടെ ലെവൽ ഉണ്ടായിരുന്നു 35,500 എന്ന് പറയുന്ന നമ്മുടെ ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. സോ ആ ലെവലിൽ നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം 35,500 എന്ന് പറയുന്ന ലെവൽ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് നമുക്കിത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല രീതിയിലൊരു കൺസോളിഡേഷൻ മാർക്കറ്റിൽ ചെന്നിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഇന്ന് ചെറിയ രീതിയിലുള്ള നെഗറ്റീവിലാണ് അവസാനിച്ചത്. വളരെ ചെറിയ രീതിയിൽ ഒരു 7 points ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നിട്ടാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇന്നലെ മാർക്കറ്റ് ഇടിഞ്ഞ സമയത്ത് നമ്മൾ നോക്കിയപ്പം IT സെക്ടറായിരുന്നു ഏറ്റവും മോശം പ്രകടനം കാഴ്ച വെച്ചത് അല്ലേ. സോ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മികച്ച പ്രകടനം കാഴ്ച വെച്ചത് നിഫ്റ്റി IT തന്നെയാണ്. 1.42% മൂവ്മെൻറ്റ്സ് ആണ് Niftyഇന് ഇന്ന് മൂവ് ചെയ്തത്. സോ Niftyഇന് നമുക്ക് നോക്കുകയാണെങ്കിൽ TCSഉം അതേപോലെ തന്നെ HCL ടെക്നോളജീസും മോർ ദാൻ 2% മൂവ്മെൻറ്റ്സ് ആണ് TCSഉം HCL ടെക്നോളജീസും നമുക്ക് തന്നത്. ആൻഡ് ഇൻഫോസിസ് ഓൾസോ ലൈക്ക് 1.99% മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് ഇൻഫോസിസ് തന്നിരിക്കുന്നത്. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് റിലയൻസ് തന്നെയാണ്. റിലയൻസ് 3.60% മൂവ്മെൻറ്റ്സ് എന്ന സമയത്ത് ബജാജ് ഫിനാൻസും മോർ ദാൻ 3% മൂവ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയം നല്ല രീതിയിൽ തന്നെയുള്ള പെർഫോമൻസ് നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്, പക്ഷേ ബിലോ 1% മൂവ്മെൻറ്റ്സ് ആണ് ബാക്കിയുള്ള സെക്ടറുകളിൽ ഇൻഡെക്സൊക്കെ നമുക്ക് തന്നത്. ആൻഡ് ഏറ്റവും മോശം പ്രകടനം കാഴ്ച നിഫ്റ്റി ഓട്ടോ തന്നെയാണ്. നിഫ്റ്റി ഓട്ടോയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ച വെച്ചിരിക്കുന്നത് ഏഷ്യൻ മോട്ടോസും ഹീറോ മോട്ടോകോപ്പും തന്നെയാണ്. സോ ഹീറോ മോട്ടോകോപ്പ് 3% മോർ ദാൻ 3% ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്ന സമയത്ത് ഏഷ്യൻ മോട്ടോസ് 1% മൂവ്മെൻ്റ് ആണ്, ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് നമുക്ക് തോന്നുന്നത്. ദെൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസും നിഫ്റ്റി ബാങ്കുമാണ് മോശമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത്. സോ അതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് HDFC നമുക്ക് മോർ ദാൻ 1% ഡൗൺവേർഡ് മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നാളത്തെ മാർക്കറ്റ് ഈ വീക്കിൻ്റെ അവസാനത്തെ ഡേ, നാളത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്യുക, നാളത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീ മാർക്കറ്റ് ഷോയിൽ മോർണിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓയിലിൻ്റെ പ്രൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. സോ ഓയിലിൻ്റെ പ്രൈസിൽ നേരിയ ഇടിവ് നമ്മൾ ഇന്ന് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 111, 112 ആയിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്പം 114 മാർക്കറ്റ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓയിലിൽ ചെറിയൊരു കുതിപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ഇന്നലെ ഗോൾഡിൻ്റെ പ്രൈസിൽ ചെറിയൊരു ഇടിവ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഗോൾഡ് ചെറിയ രീതിയിൽ ഇന്ന് മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഗോൾഡിൻ്റെ പ്രൈസിൽ. ആൻഡ് നമുക്ക് കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ജിത്തു ആൻഡ് നമ്മുടെ വൈശാഖ് കമ്മ്യൂണിറ്റി ബസ്സിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ആൻഡ് ഫോറക്സ് സംബന്ധമായ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ബസ്സിൽ കാണാം. സോ നമുക്ക് നാളെ മോർണിംഗ് പ്രീ മാർക്കറ്റ് ഷോയിൽ കാണാം നാളത്തെ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ദിസ് ഇസ് അർജുൻ കെ രാഘവ് ഹിയർ. ബൈ.